ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപ്പച്ചായൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെ കൂടി വരുവാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവനെ, സ്തോത്രത്തോടുകൂടെ യാത്ര അയക്കുവാനാണ് നാം എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. കർത്താവ് നല്ല ഒരു ആയുസ് അവന് നൽകാനായിട്ട് ഇടയായി. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തനിക്ക് നൽകാനിടയായി. മക്കളെ നൽകി അളവറ്റ കൃപകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി എന്നുള്ളതും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാൻ ഇടയാകുന്നതായി. ഇപ്പോൾ ഈ കൃപശരീരം ഇവിടെ സംസ്കരിക്കുകയാണ്. അതിനു മുൻപായി പരിശുദ്ധ പിതാവാം ദൈവമേ, തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. മഹത്വമുള്ള അങ്ങയുടെ നാമത്തിൻ്റെ കീഴിൽ ഇപ്രകാരം ഒരു വേദി പങ്കിടുവാനും സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. വാഴ്ത്തപ്പെട്ട കർത്താവെ, അവിടുന്ന് സൃഷ്ടിച്ചതായിരിക്കുന്ന അവിടുത്തെ മക്കളെ ഭൂമിയിൽ നിന്ന് എടുത്തിരിക്കൊണ്ട് ഭൂമിയിലേക്ക് തിരികെ ചേരുവാൻ അനുവദിക്കുകയും താമസം വിന പരിശുദ്ധനായിരിക്കുന്ന കർത്താവ് തിരിച്ചു വിളിക്കുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈ കർമ്മത്തിന്, അതെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ഭാഗഭാക്കുകളാക്കിയതിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്. കർത്താവെ, തിരുവെഴുത്തിലെ വിശ്വാസം എന്നുള്ളത് മരിക്കുന്നതിന് മുമ്പും മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവുമുള്ള പ്രത്യാശയ്ക്ക് ഭംഗമില്ലാത്തതായിരിക്കുന്ന വിശ്വാസമായിരിക്കുകയാൽ ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുകയാണ്. യോസേഫിനെ കുറിച്ച് ഞങ്ങൾക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട കർത്താവെ, 430 വർഷങ്ങൾ ആ ബോഡിയുമായിട്ട് വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചത് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ ഒരിക്കലും ഭംഗമുള്ളതല്ല. അതിനായിട്ട് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങൾ ഈ ബോഡി ഇവിടെ സംസ്കരിക്കേണ്ടതിനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കുടുംബത്തിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മക്കളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ അപ്പച്ചന്റെ ദേഹവിയോഗത്തിൽ ദുഃഖമുണ്ട് എങ്കിലും വലിയവനായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന പ്രത്യാശയ്ക്കും വിശ്വാസത്തിനുമായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നേരിൽ ഞങ്ങൾ കാണുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയോടെ ഈ ചടങ്ങുകൾക്ക് വലിയവനായിരിക്കുന്ന ദൈവം നേതൃത്വം നൽകുന്നതിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും വേർപെടുമ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന പാഠങ്ങള്, കേൾവിക്കാരായിരിക്കുന്ന, കാണികളായിരിക്കുന്ന ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധനായിരിക്കുന്ന കർത്താവെ, ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകളാദിയോടെന്തും ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുള്ളതിനായിട്ട് സ്തോത്രം. നേതൃത്വം നൽകുന്നതായിരിക്കുന്ന കർത്തൃദാസനെയും ഇതുവരെയും ചടങ്ങുകളിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവന്റെ എല്ലാവരെയും കുടുംബത്തിലുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ താഴ്ത്തിയേൽപ്പിക്കുകയാണ്. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രകൃതി നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ടും ആവശ്യമുള്ള വചനം നമുക്ക് സമൃദ്ധിയായി ലഭിച്ചത് കൊണ്ടും ഒരു വചന ശുശ്രൂഷയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ചില വാക്യങ്ങൾ മാത്രം വായിച്ച് നമ്മുടെ പ്രത്യാശയെ ഒന്നുകൂടെ പുതുക്കി നമുക്ക് ഈ മൃതശരീരം നമുക്ക് സംസ്കരിക്കാം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 9:27 വാക്യം വായിക്കുന്നത് പോലെ, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയിൽ സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നതാണ്, മരണം എല്ലാവർക്കും ഉള്ളതാണ്. ലോകം മരണത്തെ ഭീതിയോടുകൂടെ കാണുമ്പോൾ നമ്മൾ മരണത്തെ ഭീതിയോടുകൂടെയല്ല, സന്തോഷത്തോടുകൂടെ കാണുകയാണ്. ഈ ശവക്കുഴിക്കും അപ്പുറം ഒരു സ്ഥലം നമുക്കുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ടാണ് നാം
ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിൻ്റെ 20 വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. നമ്മുടെ വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് മരണം എന്നേക്കും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല, മരണത്തിനൊരു പരാജയമുണ്ട് എന്നുള്ളത്. മരണത്തെ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തന്നിൽ വിശ്വസിക്കുന്നവർക്കും മരണത്തിൻ്റെ മേൽ ജയം അവൻ നൽകിയിട്ടുണ്ട്. ആ വിലയേറിയ പ്രത്യാശ നമ്മുടെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മരണത്താൽ ഈ പ്രിയപ്പെട്ടവൻ ഇല്ലാതായി തീരുകയല്ല, മരണത്തെ പരാജയപ്പെടുത്തിയ നമ്മുടെ കർത്താവ് ഈ പ്രിയപ്പെട്ടവനെയും ഉയർത്ത് എഴുന്നേൽപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉടുമ്പിലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും എന്ന് നാം വായിച്ചിരിക്കുകയാണല്ലോ. നാം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5 24 വാക്യം. ആമേൻ 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 ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. 28 വാക്യം കൂടെ വായിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറുകളിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവനിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് മരണത്തെ പേടിക്കുവാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നാം പ്രത്യാശിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളാണ്. നമുക്കറിയാം കല്ലറകളിലുള്ളവരെല്ലാം ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ആ കല്ലറകളിലുള്ളവർ അവർ ഉയർത്തെഴുന്നേൽക്കും, അവർ കർത്താവിനോട് കൂടെ ആകാശങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളത് നാം വായിക്കുകയും നാം പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുന്നവരാണ്. തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വിലയേറിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ടല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിന്റെ 52 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിലൂടെ നമ്മളൊന്ന് വായിക്കും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന കർത്താവ് ജീവിക്കുന്നു. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് പോകുകയാണ്. ഈ പ്രിയപ്പെട്ടവനെ ഇപ്പോൾ നാം ഇവിടെ സംസ്കരിക്കുകയാണ്. അതെന്നേക്കുമായി ഇല്ലാതായി തീരുന്നു എന്നുള്ള നിലയിലല്ല, ഇതിനുമപ്പുറം ഒരു ജീവിതമുണ്ട്, ഈ ശവക്കുഴിക്കുമപ്പുറം നമുക്ക് ഒരു ഭവനമുണ്ട് എന്നുള്ള ഓർമ്മ നമ്മളെ ഭരിക്കാനായിട്ടിടയായിത്തീരണം. നാം ഇവിടെ നിൽക്കുമ്പോൾ മരണത്തിൻ്റെ മേൽ ഭീതി ഉള്ളവരായിട്ടല്ല, മരണത്തിൻ്റെ മേൽ ജയമുള്ളവരെന്നുള്ള നിലയിൽ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. ആ നിലയിൽ നാം വളരെ പ്രത്യാശയോടുകൂടെ ഇപ്പോൾ ഈ ശരീരം ഇവിടെ അടക്കം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ കഥ ഓർക്കുന്നുണ്ട്.
ആ കുട്ടി ഒരിക്കൽ ഒരു സെമിത്തേരിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. സെമിത്തേരി ഒരു സന്ധ്യാസമയം. ആ കുട്ടി തനിയെ ആ സെമിത്തേരിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ ചോദിച്ചു, മോളെ നിനക്ക് ഭയമില്ലേ? ഇത് സെമിത്തേരിയല്ലേ, എത്രയോ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുള്ളതാണ്. അവൾ പറഞ്ഞ കാര്യം, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് ഈ സെമിത്തേരിക്കും അപ്പുറം എൻ്റെ വീടുണ്ട്. എനിക്ക് ആ വീട്ടിലാണ് പോകേണ്ടത്. എനിക്ക് ഈ സെമിത്തേരിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സെമിത്തേരിക്കും അപ്പുറം എനിക്കൊരു വീടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശവക്കല്ലറയ്ക്കും അപ്പുറം ഒരു വീടുണ്ട്. അതുകൊണ്ട് ഇവിടെ തീരുകയല്ല, നമ്മുടെ കർത്താവ് വരുമ്പോൾ ഈ പ്രിയപ്പെട്ടവൻ ഈ ശവക്കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാത്രമല്ല, തനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന നമ്മുടെ കാന്തന്റെ ഭവനത്തിലേക്ക് പ്രിയപ്പെട്ടവൻ ചേർക്കപ്പെടുമല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് ജീവിക്കുന്നു, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആ വിലയേറിയ പ്രത്യാശയോടുകൂടെ, ആ പുനരുത്ഥാനത്തിന്റെ വലിയ പ്രത്യാശയോടുകൂടെ പ്രിയപ്പെട്ടവനെ നമുക്ക് ഈ ഇപ്പോൾ ഇവിടെ അടക്കം ചെയ്യാം. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ അവനെ നൽകിയവന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള ആ വിലയേറിയ വാക്യം നമ്മുടെ ഉള്ളിലുണ്ട്. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരുമെന്നുള്ള വാക്യത്തിൻ പ്രകാരം ഈ പ്രിയപ്പെട്ടവനെ ഇപ്പോൾ ഈ പൊടിക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ വരവിങ്കൽ അവൻ പ്രിയപ്പെട്ടവൻ ജയത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ കാഹളനാദിത്തെങ്കിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. നാമും ഈ പ്രിയപ്പെട്ടവനോടുകൂടെ നമ്മുടെ കർത്താവിനെ എടുക്കപ്പെടുമെന്നുള്ള ഓർത്ത് സ്തോത്രം ചെയ്യാം. ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഈ മൃതശരീരം ഞങ്ങളുടെ പ്രസിദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന തിരുമിനെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മക്കളായ ഇളവർക്ക് തിരുശ്രദ്ധയ്ക്ക് തിരുവാ നൽകിയ കൃതയ്ക്കായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ വിലയേറിയ അവിടുത്തെ ഭൗതിക ശരീരമായിട്ട് സിന്ധിരുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായ സ്തോത്രം. ഇതുവരെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമായി നിർവഹിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി ഞാൻ അന്വേഷിക്കുന്നു. നൽകിയ ഇവിടുത്തെ ആലോചനകൾക്കായി ഞാൻ അന്വേഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുവാൻ പോവുകയാണ്. അവിടുന്ന് ആവശ്യമായ കൃപകളും ഞങ്ങൾ തന്നിരിക്കുന്ന വലിയ ധൈര്യത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായി ഞാൻ അന്വേഷിക്കുന്നു. അവിടുത്തെ വരവെങ്കൽ കർത്താവെ, അവിടുത്തെ ദാസിൻ്റെ ഭൗതിക ശരീരം വീർക്കുന്നുള്ള വലിയ ധൈര്യം പ്രത്യാശ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഉള്ളത്തിൽ നേരിടുന്ന ആശ്വസ്തോത്രം. തുറന്നവർക്കും സഹായിക്കണം, ആവശ്യമായ എല്ലാ കൃപകളും നിറയ്ക്കണമേ. എല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വനാക്കി തീർക്കണം. ക്രിസ്തു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ഏ മരണമയെ നിന്റെ ജയമവിടെ, ഏ മരണമയെ നിന്റെ വിഷമുള്ളവിടെ എന്നുള്ള വിജയധ്വനിയോടുകൂടെ തന്നെ പ്രിയ പാപ്പച്ചാനെ നമുക്ക് ഈ പൊടിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അനേക വിശുദ്ധന്മാരോടുകൂടെ ഉയർപ്പിൻ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവനെയും കാണാമെന്നുള്ള വിലയേറിയ പ്രത്യാശയോടുകൂടെ ഇപ്പോൾ ഈ ശരീരം ഈ പൊടിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, അവിടുത്തെ വലിയ കൃപ ഞങ്ങളോടുകൂടെ വ്യാപരിക്കുന്നതോർത്ത് സ്തോത്രം. പ്രിയ പാപ്പച്ചാനെ ഈ ഭൂമിയിൽ നൽകിയ ആയുസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ സമയമായപ്പോൾ അവിടുത്തെ സന്നിധാനത്തിലേക്ക് പ്രിയപ്പെട്ടവനെ ചേർക്കുവാൻ നിനക്ക് പ്രസാദം തോന്നിയതോർത്ത് അങ്ങേ വാഴ്ത്തുകയാണ്, അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവൻ അനുവദിച്ച
എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവന് നൽകിയ കുടുംബത്തിനായിട്ട് സ്തോത്രം. ഭാര്യയെയും മക്കളെയും ഒക്കെ നീ അവിടുന്ന് നൽകി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി, അനുഗ്രഹിക്കപ്പെട്ട സഭാജീവിതം നീ നൽകി, നിന്റെ കൃപകൾ ധാരാളമായിട്ട് അനുഭവിപ്പാൻ ഇടയാക്കി. ജീവിച്ചിരുന്ന കാലത്തൊക്കെയും പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ഇടവന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, തൻ്റെ ജീവിത നാളുകളിലെല്ലാം അവിടുന്ന് താങ്ങായി തണലായി കൂടെ ഇരുന്നു. ദുഃഖങ്ങളിൽ അവിടുന്ന് ആശ്വാസമായിരുന്നു. രോഗങ്ങളിൽ അവിടുന്ന് സൗഖ്യദായകനായിരുന്നു. പ്രശ്നങ്ങളിൽ അവിടുന്ന് പരിഹാരകർത്താവായിരുന്നു. നീ അവിടുന്ന് ബലഹീനതയിൽ താങ്ങായിരുന്നു. കർത്താവേ, നിന്റെ കൃപ ധാരാളമായിട്ട് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവേ, ഇനിയുമുള്ള ആ വലിയ നിന്റെ വരവിൻ്റെങ്കിൽ പ്രിയപ്പെട്ടവനെയും ഞങ്ങൾക്ക് കാണാമെന്നുള്ള വലിയേറിയ പ്രത്യാശ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ നൽകിയിട്ടുള്ളത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ മനസ്സലിവുള്ള ഞങ്ങളുടെ കർത്താവേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരിയെയും നീ അവിടുന്ന് ധാരാളമായിട്ട് ആശ്വസിപ്പിക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുതലും കാവലും അവരോട് കൂടെ ഇരിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. മഹത്വമെല്ലാം പൊന്നുതമ്പുരാൻ എടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ പൊന്നേച്ചു തമ്പുരാന്റെ നാമത്തിൽ ഏറ്റവും വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് ജയത്തോടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാമേവരോടുകൂടെയും നാം ആവർത്തി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും നാം കേട്ട ദൈവവചനത്തോടുകൂടെയും ദുഃഖത്തിലിരിക്കുന്നവരോടുകൂടെയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.